വളരെ യാദൃശ്ചികമായിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്യാവുന്ന മൂവി എന്റെ മുന്നിൽ എത്തിയത്. നമ്മുടെ കഥാനായികയായ സ്റ്റെല്ലയുടെ സുഹൃത്തായ പോ മരണപ്പെടുന്ന ആ ഒരു രംഗം. ഈ സിനിമ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ വിട്ടുപോയത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ നാളായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട്, ഒരുപാട് നാളായി ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഒരു ഫീൽ ഗുഡ് മൂവി നിങ്ങളുടെ മുന്നിൽ സജസ്റ്റ് ചെയ്യണമെന്ന്. കൂടാതെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടും പറയുന്നുണ്ട് ഒരു ഫീൽ ഗുഡ് മൂവി ഒന്ന് സജസ്റ്റ് ചെയ്യണമെന്ന്. ഇപ്പം ഞാൻ കൂടുതലായിട്ടും കാണുന്ന മൂവീസ് ത്രില്ലർ മൂവീസുകളാണ്. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടമുള്ള മൂവീസാണ് ത്രില്ലർ മൂവീസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും ത്രില്ലർ മൂവീസുകൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സജസ്റ്റ് ചെയ്യുന്നത്. കൂടാതെ ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്ന എല്ലാ മൂവീസും ഞാൻ കണ്ട് ബോധ്യപ്പെട്ട് അതൊരു എപ്പിസോഡാക്കി മാറ്റാം എന്ന് എനിക്ക് തോന്നുന്ന മൂവീസ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. വളരെ യാദൃശ്ചികമായിട്ടാണ് ഇന്ന് ഞാനിവിടെ സജസ്റ്റ് ചെയ്യാവുന്ന മൂവി എൻ്റെ മുന്നിൽ എത്തിയത്. അപ്പോൾ ആദ്യം തന്നെ എ സ്ക്വയർ മൂവി വേൾഡ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ സിനിമ കാണാനിടയായത്. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളായി നിറഞ്ഞതാണ് ഈ സിനിമ. അപ്പൊ ആദ്യം തന്നെ സിനിമയുടെ പേര് പറയാം, 5 Feet Apart. നമുക്ക് ഈ മൂവിയുടെ വിശേഷത്തിലേക്ക് അറിയാം. ജസ്റ്റിൻ ബാൽഡോനി സംവിധാനം ചെയ്ത് 2019 പുറത്തിറങ്ങിയ ഒരു റൊമാൻസ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു മൂവിയാണ് 5 Feet Apart. നമ്മുടെ കഥാനായികയായ സ്റ്റെല്ല ഒരു സിസ്റ്റിക് ഫൈബ്രോസിസ് രോഗിയാണ്. അസുഖത്തെ നേരിടാൻ അവർ സോഷ്യൽ മീഡിയ സജീവമായി ഉപയോഗിക്കുകയും സാധാരണ ജീവിതം നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെയിരിക്കെ മറ്റൊരു CF രോഗിയായ വില്യമിനെ അവൾ അതേ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ക്രോസ് അണുബാധതയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നതിനായി CF രോഗികളെ സാധാരണയായി 6 അകലം പാലിച്ചാണ് സൂക്ഷിക്കുന്നത്. കാരണം മറ്റ് CF രോഗികളിൽ നിന്ന് അണുബാധ വരുന്നത് അവർക്ക് ജീവനിൽ പോലും അപകടം വരുന്നതിന് കാരണമാവുന്നുണ്ടായിരുന്നു. അവിടുത്തെ നിയമങ്ങളെല്ലാം പാലിക്കാൻ സ്റ്റെല്ല തീരുമാനിക്കുന്നു. എന്നാൽ തുടക്കത്തിൽ വിൽ അതിനൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. വിൽ തന്റെ ചികിത്സാരീതി കർശനമായി പാലിക്കുന്നില്ല എന്ന് സ്റ്റെല്ല മനസ്സിലാക്കുന്നു. ഒടുവിൽ വിൽ സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പതിയെ സ്റ്റെല്ല, വിൽ എന്നിവർ പരസ്പരം നല്ല കൂട്ടാവുന്നു. അങ്ങനെ ആരുമറിയാതെ അവരുടെ ഫസ്റ്റ് ഡേറ്റിന് പോകുന്നു. എന്നാൽ 5 ദൂരം അകന്നു നിന്നായിരുന്നു അവർ എല്ലായിടത്തും പോയിരുന്നത്. അതിന്റെ അടുത്ത ദിവസം വില്ലിന്റെ ബർത്ത്ഡേ ആയിരുന്നു. സ്റ്റെല്ലയുടെ ഉറ്റ സുഹൃത്തും CF രോഗിയുമായ പോയുടെ സഹായത്തോടെ സ്റ്റെല്ല വില്ലിനെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരു അത്താഴവിരുന്ന് ഒരുക്കുന്നു. എന്നാൽ അതിന്റെ അടുത്ത ദിവസം പോ മരണപ്പെടുന്നു. അത് സ്റ്റെല്ലയെ വളരെ വളരെ നിരാശയിലാക്കുന്നു. ജീവിതം വളരെ ചെറുതാണെന്ന് മനസ്സിലാക്കിയ സ്റ്റെല്ല വില്ലിനോടൊപ്പം പുറത്തു പോകുന്നു. എന്നാൽ അവിടുന്ന് അവരുടെ ബന്ധനങ്ങൾ അവരറിയാതെ തന്നെ വിട്ടുപോകുന്നതും അതിനുശേഷം അവർ രണ്ടുപേരും അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുമാണ് സിനിമ പറയുന്നത്. ഫീൽ ഗുഡ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകരും വിട്ടുകൂടാൻ പാടില്ലാത്ത ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് 5 Feet Apart. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സിനിമയിൽ ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങൾ നിങ്ങായി വന്നു പോകുന്നുണ്ട്. അതിൽ എന്നെ പേഴ്സണലി വളരെയധികം ടച്ച് ചെയ്ത ഒരു സീനായിരുന്നു നമ്മുടെ സ്റ്റെല്ലയുടെ, നമ്മുടെ കഥാനായികയായ സ്റ്റെല്ലയുടെ സുഹൃത്തായ പോ മരണപ്പെടുന്ന ആ ഒരു രംഗം. പോ മരണപ്പെടുന്നതിന് തൊട്ട് മുൻപ് സ്റ്റെല്ലയുമായും ബാക്കിയുള്ള എല്ലാവരുമായും ആ സന്തോഷിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത്, അത് കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഈ ഒരു മരണ വാർത്ത കേൾക്കുന്നത്. അത് അറിഞ്ഞിട്ടുള്ള ആ സ്റ്റെല്ലയുടെ ആ ഒരു അഭിനയമൊക്കെ വളരെ ഹേർട്ട് ടച്ചിങ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കൂടാതെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആ ക്ലൈമാക്സിലുള്ള എല്ലാ രംഗങ്ങളും വളരെയധികം ഹേർട്ട് ടച്ചിങ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇപ്പോൾ ഫീൽ ഗുഡ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകരും വിട്ടുകൂടാൻ പാടില്ലാത്ത ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് 5 Feet Apart. കാരണം ഞാൻ ഫീൽ ഗുഡ് മൂവീസ് ഞങ്ങളുടെ ഈ ചാനലിൽ കൂടുതലായിട്ടൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇതുപോലുള്ള ജോണറിലുള്ള പടങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഉറപ്പായും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ നിങ്ങൾക്കും ഈ സിനിമ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഈ സിനിമയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ആ ലിങ്കിൽ കയറി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്കും ഈ സിനിമകൾ ഡൗൺലോഡ് ചെയ്ത് ആസ്വദിക്കാവുന്നതാണ്. നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോസും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇതിലും നല്ല മൂവി സജഷൻസുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ.